Hi, hello, namaskaram. It's me, Shabin Shamsuddin, and welcome to Malu Drone Traveler. ഞങ്ങളിപ്പോൾ ഉള്ളത് പുതുപ്പള്ളിയിലെ അമ്പാട്ടുകടവ് അല്ലേ? കറക്റ്റ് അല്ലേടാ? ആ, പുതുപ്പള്ളിയിലെ അമ്പാട്ടുകടവിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ആമ്പൽക്കുളം സെറ്റപ്പാണ്. ഇതിന്റെ അവസാന ഘട്ടത്തിലെ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. രണ്ടു ദിവസം ഉള്ളൂ അല്ലേ? 5-ാം തീയതി? 2 ദിവസം അല്ല, മാക്സിമം ഒരാഴ്ച, 1.5 ആഴ്ച. ആ, ഒരാഴ്ച കൂടെ കാണുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ കൃഷി ഇറക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മലരിക്കൽ പോയായിരുന്നു. മലരിക്കൽ പോയപ്പോൾ സംഭവിച്ചത് അവിടെ ഇതുപോലെ ഇതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ മരുന്നൊക്കെ അടിച്ച് കൃഷി ഇറക്കാൻ വേണ്ടി ട്രാക്ടറൊക്കെ വെച്ചിട്ട് ഫുള്ള് ഉഴുതു മറിച്ചിട്ടേക്കുവാണ്. അപ്പോൾ അവിടുത്തെ പൂവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം നേരം വെളുത്തതേ ഉള്ളൂ, 7 മണി അല്ലേ? 7 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കാണാം. പുതുപ്പള്ളി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്വന്തം സ്ഥലമാണ്. അപ്പോൾ ഇത് മെയിൻ റോഡിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നേരം വെളുത്തിട്ടേ ഉള്ളൂ, നമ്മൾ രാവിലെ തന്നെ ഇവിടെ എത്തണം. അതിൻ്റെ കാരണം ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഈ സ്ഥലത്തെപ്പറ്റി ഞാൻ ഒന്നുകൂടെ പറയാം. അമ്പാട്ടുകടവ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിക്കടുത്താണ്. ഇപ്പോൾ കോട്ടയം ടൗണിൽ നിന്ന് വരുവാണെങ്കിൽ ഒരു 10 കിലോമീറ്ററുള്ളൂ ഇവിടെ എത്താനായിട്ട്. പുതുപ്പള്ളി എന്നാണെങ്കിൽ പുതുപ്പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു 4.5 കിലോമീറ്റർ, 5 കിലോമീറ്റർ താഴെ ഉള്ളൂ ഇവിടെ എത്താനായിട്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വഞ്ചിക്കാർ കാണും. 1 മണിക്കൂറിന് 1000 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഒരു വള്ളത്തിൽ 3 പേർക്ക് അറ്റ് എ ടൈം കയറാൻ പറ്റും. ഏകദേശം അരമുക്കാൽ മണിക്കൂർ അവർ ആ ഒരു ആമ്പൽ പാടത്തൂടെ ഇങ്ങനെ കറക്കി കൊണ്ടുവന്നിട്ട് തിരിച്ചു വിട്ടു. അപ്പോൾ ഈ രാവിലെ വരുന്നതിനൊരു ഉദ്ദേശമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആമ്പൽ പൂക്കുന്നത് എപ്പോഴും രാത്രിക്കാണ്. ഈ രാത്രിക്ക് പൂക്കുന്ന പൂക്കൾ അമ്പലത്തിൽ കയറ്റൂല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അസുരൻ്റെ പൂക്കളാണ് രാത്രിയിൽ പൂക്കുന്നതെന്നാണ്. അപ്പോൾ ഈ ആമ്പൽ അമ്പലത്തിൽ കയറ്റില്ല. അതെനിക്ക് അവിടെ എത്തിയപ്പോൾ അറിയാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ രാവിലെ എത്തിക്കഴിഞ്ഞ് വെളുപ്പിന് എത്തിയാൽ ഇത് കാണാൻ പറ്റുള്ളൂ. ഒരു വെയിലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും ഇത് വീണ്ടും വാടിപ്പോവും. പിന്നെ പൊതുവെ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് ഇങ്ങനൊരു പ്രതിഭാസം ഇവിടെ സംഭവിക്കുന്നത്. ഇത് നെൽവയലുകളാണ്. ഈ 2 മാസങ്ങളിൽ ഇതിവിടെ കാണുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ നെൽവയലൊക്കെ നികത്തിയിട്ട് അവിടെ കൃഷി ഇറക്കും. പൊതുവെ എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു വള്ളത്തിൽ കയറിയുമ്പോൾ വള്ളം മറിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നൊന്നും. പക്ഷേ അധികം ആഴമൊന്നുമില്ല. ഇപ്പം മറിഞ്ഞാൽ നമ്മുടെ അരയുടെ അത്രയൊക്കെ വെള്ളമേ ഉള്ളൂ അവിടെ. അങ്ങനെ നമ്മൾ 1 റൗണ്ട് അടിച്ച് ഏകദേശം 3/4 മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ചെത്തി. അതായത് റോഡിൻ്റെ 2 സൈഡിലും ഈ ആമ്പൽ പാടങ്ങളാണ്. അതിൽ കുറേ നടക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്. രാവിലെ ആയതുകൊണ്ട് ആ ഒരു നടപ്പ് കുറച്ചൊരു റിഫ്രഷ്മെൻ്റ് വരും. അങ്ങനെ കുറച്ച് നേരം അതിൽ നടന്നു, അവിടെ കുറച്ച് നേരം ഇരുന്നു. ഇനിയിപ്പോൾ തിരിച്ചു പോകാനുള്ള പരിപാടികളൊക്കെയാണ്. അപ്പം വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ പിന്നെ വിട്ടേക്കുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.